ഒരുപാട് രാജാക്കന്മാർ ഭാരതം ഭരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ചക്രവർത്തിയായിരുന്നു മറാഠ അടക്കിവാണ ഛത്രപതി ശിവജി മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ എന്നോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലങ്കൈ എന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു വളർത്തുനായയുണ്ടായിരുന്നു, വാഗ്യ എന്ന നായ. ആ നായയെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. മരണശേഷം സ്മൃതി മണ്ഡപം നിർമ്മിച്ച് ബഹുമാനിക്കുന്ന വാഗ്യയുടെ കഥ ആരംഭിക്കുന്നത് സഹ്യപർവ്വതത്തിൻ്റെ മടിത്തട്ടിൽ എവിടെയോ ആണ്. വേട്ടനായ ഇനത്തിൽപ്പെട്ട തനി ഇന്ത്യൻ ബ്രീഡായ നായയായിരുന്നു വാഗ്യ. ഒരിക്കൽ സഹ്യാദ്രിയുടെ സമീപത്ത് വേട്ടയ്ക്ക് പോയ ശിവജി മുലകുടി മാറാത്ത ഇവനെ അവിടെ നിന്നു കണ്ടെത്തി. വലുപ്പത്തിൽ കുഞ്ഞനായിരുന്നെങ്കിലും ഉശിര് അല്പം കൂടുതലുള്ള നായയായിരുന്നു വാഗ്യ. കടുവ ഗർജിക്കുന്നത് പോലെയുള്ള അവൻ്റെ കുര കണ്ടിട്ടാണ് ശിവജി നായക്കുട്ടിക്ക് വാഗ്യ എന്ന പേര് നൽകിയത്. വാഗ്യ എന്നാൽ കടുവ എന്നായിരുന്നു അർത്ഥം. ശിവജി നായയെ തൻ്റെ കൂടെ കൂട്ടി വേട്ട രീതികൾ ശീലിപ്പിച്ചു. കൊങ്കണിലെ കീഴ്ക്കാം തൂക്കായ മലനിരകളിൽ ഗറില്ലാപ്പോരിനായി ശിവജിക്കൊപ്പം അവനും ഓടിയിറങ്ങി. ശിവജിയെ പലവിധ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചിരുന്നത് വാഗ്യയായിരുന്നു. ഒടുവിൽ 50 കോട്ടകൾ കീഴടക്കി അദ്ദേഹം രാജാവായപ്പോൾ തൻ്റെ സിംഹാസനത്തിനടുത്ത് അവനും സ്ഥാനം നൽകി. ഒടുവിൽ 40 ശിവജി മഹാരാജാവ് അകാല മൃദുവടയുമ്പോൾ നായയും പ്രായാധിക്യം കൊണ്ട് ഏറെ ക്ഷീണിതനായിരുന്നു. 25 മുതൽ അദ്ദേഹത്തിൻ്റെ നിഴലായി വാഗ്യ കൂടെയുണ്ടായിരുന്നു. ഒടുവിൽ 15 നീണ്ടുനിന്ന ആ സ്നേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ വന്നെത്തി. സഹ്യാദ്രിയുടെ മുകളിൽ റായ്ഗഡിൽ ആ പോരാളിയെ ദഹിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് അരികിലായി വാഗ്യ നിന്നു. രാജാൻ റാം മോഹൻ റോയി എന്ന മഹാന്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട ഒരു അനാചാരമാണ് സതി. ഭർത്താവ് മരിക്കുമ്പോൾ ആ ചിതയിൽ ചാടി ഭാര്യയെ മരിക്കുന്ന രീതിയായിരുന്നു സതി. എന്നാൽ തൻ്റെ യജമാനനായ ശിവജിയുടെ ചിതയ്ക്ക് തീ കൊടുത്തപ്പോൾ വാഗ്യ അതിലേക്ക് എടുത്തു ചാടി. യജമാനനെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കാനാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം ഇല്ലാതാകാൻ വേണ്ടിയായിരുന്നോ ആ ചാട്ടം എന്നറിയില്ല. കണ്ടുനിന്നവർ വാഗ്യയെ അഗ്നിയിൽ നിന്നും വലിച്ചു മാറ്റി. എങ്കിലും വാഗ്യയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. 2 മരണത്തിന് കീഴടങ്ങി. പിന്നീട് ശിവജിയുടെ പിൻഗാമികൾ വാഗ്യയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചു. 300 മുമ്പ് കൊങ്കണിൽ നിന്ന് യുദ്ധം തുടങ്ങി ഒടുവിൽ മറാഠ സാമ്രാജ്യം സ്ഥാപിച്ച ഛത്രപതി ശിവജി മഹാരാജാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന റായ്ഗഡ് കോട്ടയിൽ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്ന വാഗ്യ എന്ന വേട്ടനായയുടെ പ്രതിമ ആയിരക്കണക്കിന് സന്ദർശകരിൽ കൗതുകമുണർത്തി ഇന്നും നിലകൊള്ളുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.